ശുദ്ധ തന്തയില്ലാത്തരം എന്ന് തന്നെ പറയണം. ഓരോ ചില നാട്ടുകാർ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സദാചാര ഓളികൾ എന്ന് തന്നെ പറയണം. അത് തന്നെ 19-ാം നൂറ്റാണ്ടിന്ന് ഇതുവരെ വണ്ടി കിട്ടി വരാത്തവര് ഇവരുടെയൊക്കെ ആ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പല കാലഘട്ടത്തിൽ നിന്ന് വന്നവരാണ്. എല്ലാമാണ് എല്ലാ എന്ന് പറഞ്ഞാലും എല്ലാരും പൂർണ്ണ നല്ലവരോ സത്യസന്ധരോ ഒന്നും അല്ലല്ലോ. ഇവരുടെ ചെറുപ്പകാലത്താണെങ്കിലും ഇവർ ഇവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ അവിടെ ഇവിടെയൊക്കെ പോയി തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരായിരിക്കും ഇവര്. അല്ല പല കാര്യങ്ങളും ചെയ്തും ഇതുമൊക്കെ തെറ്റ് ചെയ്ത് വന്നവരായിരിക്കുമല്ലോ ഇവിടെ വരെ. പിന്നെ അപ്പം അങ്ങനെ വന്നിട്ട് ഈ ഇപ്പൊ കുട്ടികൾ കാണിക്കുന്ന കാണുമ്പോ കുരു പൊട്ടാൻ മാത്രം എന്താ അതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. എന്നാലും ഒരു ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്, ഫുൾ ബ്ലർ ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് ചില ന്യൂസ് ചാനലൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും മൊത്തം. നമ്മൾ ജസ്റ്റ് ബ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണ് ആവശ്യം? ആരെ കടിക്കാൻ ആരാണ്? നിങ്ങളൊക്കെ ആരാണ്? അല്ല നിങ്ങളൊക്കെ ആരാണ് കടിക്കാനാണ്? ദേഹത്തേക്ക് നിങ്ങളാരാണ്? ഞാൻ പെമ്പിളേരെ മുട്ടാൻ ആരും അടിച്ചോ? നിലക്കല്ല ചോദിക്കണ്ട. എനിക്ക് ചോദിക്കാന്നല്ലോ, പെമ്പിളെ ദേഹത്തേക്ക് നിങ്ങളാരാണ്? ഞാൻ പെമ്പിളേരെ മുട്ടാൻ ആരും അടിച്ചോ? നിലക്കല്ല ചോദിക്കണ്ട. എനിക്ക് ചോദിക്കാന്നല്ലോ, എനിക്ക് ചോദിക്കാന്നല്ലോ, പെമ്പിളെ ദേഹത്തേക്ക് നിന്നാണ് കേട്ടാ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഒരു പട്ടിയെ തല്ലുന്ന പോലൊക്കെ പിള്ളേരെ തല്ലുന്നു. ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ഒരു കാര്യം, ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓരോരുത്തർക്കും മുട്ടിന്റെ താഴെ വെടി വെക്കാമെന്ന് നമുക്ക് പറയുന്നുണ്ടല്ലോ. ഇവിടെ പിള്ളേര് അവരെ എന്തെങ്കിലും ചെയ്യാൻ പോയോ? ഇല്ലല്ലോ. അത് തന്നെ, ചുമ്മാ മുട്ടിന്റെ താഴെ എടുത്തിട്ട് ന്യായീകരിക്കാൻ വരുന്നതിന്. അത് തന്നെ, എന്ത് വെറും തോന്നിവാസമാണിത്? തോന്നിവാസമല്ല, ഇവന്മാരെ പിടിച്ചിട്ട് തലക്കിട്ട് തന്നെ കൊടുക്കണം. ഇത് വെറും തോന്നിവാസം എന്ന് പറഞ്ഞാൽ പോരാ, തന്തയില്ലാത്തൊന്നും തന്നെ പറയണം. അങ്ങനെ തന്നെ പറയണം. സത്യം പറയാലോ, ഇപ്പം നമ്മുടെ എന്റെ ഒരു അനിയത്തിയോ എന്റെ വീട്ടിലെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കയറി ചിലപ്പോ ഞാൻ കൊടുത്തേനെ. എന്നിട്ട് കാലിന്റെ മുട്ടടി മുട്ടിന്റെ അടിയിലോട്ട് അടിച്ചൊക്കെ പൊട്ടിച്ച് വിട്ടേനെ. അവൻ പറഞ്ഞു കേട്ടോ, മുട്ടിന്റെ അടിയിലല്ലേ അടിച്ചെന്ന് ചോദിച്ചേനെ. ആ മുട്ടിന്റെ അടിയിലല്ലേ ഞാൻ അടിച്ചേന്ന്. എന്ത് ന്യായീകരണം അത്? തനിക്ക് അയാൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കുട്ടികളാണോ അത്? അല്ലല്ലോ. അല്ല, ഒരു സ്ഥലം കാണാൻ വന്നു ഫ്രണ്ടിന്റെ വീട്ടില്. അങ്ങനല്ലേ, ഫ്രണ്ടിന്റെ വീട്ടില്. അങ്ങനെ കാണാം. ഇത് തിരുവനന്തപുരത്ത് നടന്ന സംഭവം. ഫ്രണ്ടിലെ വീട്ടിലാണ്, പബ്ലിക് റോഡാണത്. പബ്ലിക് റോഡ് ചിന്തിച്ചാൽ മതി. അത് തന്നെ, അവിടെ കുട്ടികളെ. ശരി, നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾ തനിയെ കുറെ പേര് നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ പോലീസിലോ എല്ലാം അറിയിക്കാം. കുട്ടികൾ അവിടെ നിൽക്കുന്നു. എന്തെങ്കിലും ദുരൂഹതകൾ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അറിയിക്കാം. അത് തന്നെ, ഇപ്പൊ ഒരു കുറച്ച് കുട്ടികൾ നിന്നു, അവര് അവരുടെ ഇന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നു, ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ അവരെ അടിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല. ഇപ്പം അച്ഛനും അമ്മയ്ക്കും പോലും അടിക്കുന്നത് നിയമവിരുദ്ധമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് നാട്ടുകാര് സദാചാരം പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത്, അല്ലേ? ശരി, കുട്ടികൾ തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ അടിക്കുന്നതെങ്കിൽ ഓക്കെ, അവിടെ അവരെന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്താലും അടിക്കാൻ പാടില്ല, തെറ്റ് ചെയ്താൽ പോലീസുകാരെ ഏൽപ്പിക്കണം. അത് തന്നെ, പോലീസുകാരെ ഏൽപ്പിക്കണം. ഞാൻ പറഞ്ഞത് അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ന്യായീകരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ന്യായീകരണവും പറയാനില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ആർക്കും അടിക്കാനുള്ള അവകാശം ഇല്ല ഒന്ന് പറയുന്നത്. കാരണം വീട്ടുകാർക്ക് അടിക്കാം. കാരണം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അടിക്കാനുള്ള അവകാശം ഉണ്ട്. സത്യം ലീഗലി ഇല്ലെന്ന് പറഞ്ഞാലും പിള്ളേർ മോറലി കൊടുക്കും. കാരണം അറിയാലോ, അച്ഛനും അമ്മയാണ് അവരുടെ ബഹുമാനം കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാരും കൊടുക്കുന്നത്. അത് തന്നെ, കാരണം അച്ഛനും അമ്മയ്ക്കും അടിക്കാനുള്ള കുറച്ച് അധികാരമുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല. പക്ഷെ ഈ നാട്ടുകാർക്ക് എന്തിനാ? ഈ കുട്ടികൾ അവിടെ പോയി അവർക്ക് അച്ഛനും അമ്മയ്ക്കും ആർക്കും ഒന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ കുട്ടികളുടെ ദേഹത്ത് കൈവെക്കാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? പിന്നെ അതും പോട്ടെ, ഈ അധികാരം ഇത്രയും നടന്നിട്ട് ഈ പോലീസുകാർ എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് നിമിഷ നേരം കൊണ്ട് വിട്ടയച്ചു? അധികം കേസ് എടുക്കാതെ ഇപ്പം ഒരാളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരെ എന്താ പിടിക്കാന്? അത് തന്നെ, 13 വയസ്സുള്ള കൊച്ചുങ്ങളൊക്കെയാണത്. അത് തന്നെ, ഈ അടിച്ച ആള് വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണമായിരുന്നു. ചിലര് പറയും വെള്ളം അടിച്ചിട്ടായിരിക്കും അടിച്ചത്, ചിലർ പറയും വെള്ളം അടിക്കാതെ അടിച്ചായിരിക്കും. എങ്ങനെയാണേലും ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റും ചെയ്യണം, അയാളുടെ കൂടെ ഉള്ളവന്മാരെയും പിടിക്കണമായിരുന്നു. പിന്നെ 13 വയസ്സിൽ ഉള്ള പിള്ളേരെ ദേഹത്ത് കൈവെക്കുമ്പോ അത് വേറെ വകുപ്പാണ്, നോൺ വെയിലബിൾ ഒഫൻസ് ആണ്. അകത്ത് കിടത്തണം. അങ്ങനെ ആ ഒരു വകുപ്പ് അറിയാത്തതുകൊണ്ടാണോ ഈ പോലീസുകാർ വെറുതെ വിട്ടതെന്ന് എനിക്കറിയാം. അറിയാത്ത വകുപ്പോ എന്റെ പൊന്നോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന ടീമാണ് വകുപ്പ് അറിയത്തില്ല എന്ന് പറയുന്നത്. ഉമാർക്കെല്ലാം അറിയാം. എന്നിട്ട് ഇത്രയും ഒരു പ്രശ്നം വന്നപ്പോ എന്തുകൊണ്ട് അയാളെ വെറുതെ അത്രയും ഒരു ചെറിയ കേസുകളാക്കി എടുത്ത് വിട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
എടുക്കാൻ പാടില്ല. ഇവന്മാരെ അകത്തിട്ട് നല്ലത് കൊടുത്തു വേണം. ഇവന്മാര് മേല റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരാളെ ദേഹത്ത് കൈവെക്കരുത്. അത് തന്നെ നാട്ടുകാര് സദാചാരം പറഞ്ഞ ആരുടെയും ദേഹത്ത് കൈവെക്കേണ്ട കാര്യമില്ല. അതിപ്പോ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി വേണമെങ്കിൽ പിടിച്ചു വെക്കാം. പിടിച്ചു വെക്കുന്നതിന് അപ്പുറം ഇവർക്ക് ദേഹത്ത് കൈവെക്കാനുള്ള ഒരു അവകാശമില്ല. പിടിച്ചു വെക്കുന്ന പോലും സത്യം പറഞ്ഞ ഒരു പിടിച്ചു വെക്കാൻ എന്താ പറയുന്നത്, പോലീസ് വരുന്നിടം വരെ പിടിച്ചു വെക്കാം. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരല്ലാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തെളിവ് കൈയോടെ പൊക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു സംശയത്തിന്റെ പേര് പിടിച്ചു വെക്കാനൊക്കെ പറ്റത്തില്ല. അതൊരു ഹറാസ്മെന്റ് പോലല്ലേ. ഹറാസ്മെന്റ് അവര് തിരിച്ചു കേസ് കൊടുത്തു കഴിഞ്ഞാൽ യവമാര് വീണ്ടും അകത്തുപോകും. പക്ഷെ അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസ് തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ പേര് ഈ ഫേസ്ബുക്കിൽ കാണുന്ന കമന്റ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഇത്രയൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ട് അതിനെ വരെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടല്ലോ എന്ന് കാണുമ്പോ സത്യം പറയാൻ വിഷമം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിഷമത്തിനെക്കാട്ടിലും കൂടുതൽ യവന്മാരെ തല്ലിട്ട് നമ്മൾ ന്യായീകരിക്കണം. ഇല്ല, എനിക്ക് 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 മനസ്സിലാവത്തെ, ഒരു ആണും പെണ്ണും കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ അതിന് ഉടനെ ഒരു മറ്റ് പല അർത്ഥങ്ങൾ അവരെന്തോ ചെയ്യുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ആക്സിഡന്റ് പറ്റി. ഒരു കുട്ടി ആണെങ്കിൽ അതിന്റെ സുഹൃത്തിനൊപ്പം ബൈക്ക് യാത്ര ചെയ്ത സമയത്ത് ആക്സിഡന്റ് പറ്റി. അത് സ്കൂളിൽ പോകാതെ യാത്ര ചെയ്ത് ഓക്കെ, നമ്മളാണെങ്കിലും ക്ലാസ് ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും അവർ ഫ്രണ്ട്സ് ആയിക്കൂടെ, അവർക്ക് പോയിക്കൂടെ. പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റ്സ് അവര് കാമുകി കാമുകനായതുകൊണ്ടാണ് അവര് യാത്ര ചെയ്ത്, അവർക്ക് അങ്ങനെ തന്നെ വേണം, എന്തോ അവര് ഫ്രണ്ട്സ് ആയിക്കൂടെ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെട്ടുകൂടെ. ഇതിന്റെ താഴെ വന്ന് ന്യായീകരിച്ചോണ്ട് ഒരു കമന്റാണ്, കുട്ടികളുടെ എല്ലാ പ്രവൃത്തിയും ന്യായീകരിക്കല്ലേ തോന്നിവാസം കാണിച്ച നാട്ടുകാർ ചോദിക്കണമെന്ന്. തോന്നിവാസം കാണിച്ച നാട്ടുകാർ ചോദിക്കണമെന്ന്, അതെങ്ങനെ ശരിയാവുന്ന തോന്നിവാസം എന്താണെന്ന് നിങ്ങൾ ആദ്യം പറയണം. കുട്ടികൾ കൂട്ടം കൂടി നിന്ന് ഒരു പരിസരത്ത് നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ തോന്നിവാസം ആവും? ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഈ മോമാരെ ഉണ്ടല്ലോ, വായിച്ചു അത് ശ്രീജിത്ത് എന്തോ മാവിങ്കൽ അങ്ങനെ കണ്ട് പറഞ്ഞു. അപ്പൊ മാവിങ്കൽ ചേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ മൊറാലിറ്റി ഒന്ന് റീചെക്ക് ചെയ്യേണ്ടി വന്നിരിക്കും. അത് തന്നെ. അതുപോലെ തന്നെ അവൻ വേറൊരു കമന്റാണ്, ആരും ചോദിക്കില്ലെന്ന ധൈര്യം ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു? ബെഡ്റൂമിൽ സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങൾ സ്കൂൾ കുട്ടികൾ റോഡ് സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ നിയമം നടത്തേണ്ട പോലീസുകാർ കണ്ണടച്ച് നിൽക്കുമ്പോൾ നാട്ടുകാർ കയറി പൊട്ടിക്കും. കാരണം അവർക്ക് മക്കളുണ്ട്. മക്കളായിട്ട് തെറ്റ് ചെയ്തപ്പോൾ രണ്ട് കൊടുത്തു എന്ന് കരുതിയാൽ മതി. ഇനി മേലൊരു സ്കൂൾ കുട്ടിയും ഈ വക കോപ്രായങ്ങൾ റോഡിൽ നിന്ന് കാണിക്കാൻ ധൈര്യം കാണിക്കില്ല. അഭിനന്ദനങ്ങൾ നാട്ടുകാരെ. അവരെന്ത് കോപ്രായം കാണിച്ചു താൻ കണ്ടോ? കോപ്രായം കാണിക്കുന്നത് ബെഡ്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെ. നിങ്ങള് ബെഡ്റൂമിലെ നിക്കത്തുള്ളോ? റോഡിൽ പോയി നിക്കൂലേ? റോഡിൽ പോയി കിടക്കുവാണ്. അല്ല, അവർ റോഡിൽ നിന്ന് എന്ത് ബെഡ്റൂമിൽ നിന്ന് എന്ത് കാര്യമാണ് അവർ റോഡിൽ നിന്ന് കാണിച്ചെന്ന് താങ്കൾ പറയണം. ഈ കമന്റ് ഇട്ട് താങ്കൾ പറയണം എന്താണ് കാണിച്ചെന്നുള്ളത്. അല്ലേ, ശരിയാ, പറയണം. ഒരു തെറ്റും അവിടെ സംഭവിച്ചിട്ടില്ല. അവരവിടെ കൂട്ടം കൂടി നിന്നു, അവരെ ചുമ്മാ പോയി മുട്ടുകാലിന് തല്ലി ഒടിക്കുമെന്ന് തന്നെ പറയണം. ഇല്ലെ, മുട്ടുകാലിന് അടിച്ചു. അയാളുടെ ന്യായീകരണം, ഞാൻ മുട്ടിന് താഴെ അടിച്ചുള്ളൂ എന്ന്. ഒരു രണ്ട് ചൂരവടി എടുത്തിട്ട് താൻ വഴി നിൽക്കുന്ന സമയത്ത് വന്നിട്ട് മുട്ടുകാലിന് തല്ലി ഒടിച്ചാലോ? തല്ലി ഒടിച്ചിട്ട് പറയണം ഞങ്ങൾ മുട്ടുകാലിന് തല്ലി ഒടിച്ചുള്ളൂ. അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞാൽ മതിയോ? അറിയാൻ പാടില്ലാട്ടുള്ള ചോദ്യമാ ഇതുപോലുള്ള കമന്റ്സ് ആണ് മൊത്തം ഇതിനകത്ത്. ഇനിയുകൊണ്ട് ഇതുപോലെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങി നിർത്താൻ പറ്റൂല, ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഇതുപോലുള്ള സദാചാരം എനിക്ക് കപട സദാചാരം എന്ന് പറയുന്നത് എക്സാക്ട് വേർഡ് കപട സദാചാരം. കാരണം ഇത് ഒരു നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇതിനൊരു അറുതി ഇല്ലേ ഇനിയെങ്കിലും? ആണ്, ഒരു ഇതുപോലെ ശരിക്കും ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ. സദാചാരങ്ങളെ കൊണ്ട് നമുക്കെങ്ങും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളൂ. എവിടെയെങ്കിലും പാർക്കിൽ പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഒരാണും പെണ്ണൂടെ ബൈക്ക് സംസാരിച്ച് നിന്നാലോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ബാ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് ഫോൺ വിളിച്ച് നിന്നാ കഴിഞ്ഞാലോ, ഉടനെ ഇങ്ങനെ എന്തുവായത് ഇങ്ങനെ അവിടെ നിന്ന് നോക്കും രണ്ടു മൂന്ന് അമ്മമാരെ. ആരല്ല, എങ്ങനെ, എന്തോ വശപ്പശക്കെ ഉണ്ടല്ലോ, എന്തോ കുഴപ്പമുണ്ടല്ലോ, നമുക്കൊന്ന് ചോദിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന കൊറേ ആളുകളാണ് നമ്മുടെ ഇപ്പോ ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞ മടുത്തു. അതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഞാൻ എന്റെ വീടിന്റെ മുകളിൽ നിൽക്കുകയാണ്. അന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ തൊട്ട് മുകളിലുള്ള റോഡിൽ നിൽക്കുകയാണ്. റോഡിൽ നിന്ന് ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ബൈക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ മൊബൈലുണ്ട്. വൈകിട്ടൊരു 6:30 AM കാണും. സിനിമ സെൻഡ് ചെയ്ത് വാങ്ങിക്കാനോ അങ്ങനെ എന്തോ സംഭവത്തിന് വന്നതാണ് അവൻ. മൊബൈൽ കയ്യിലുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഒരുത്തം പെട്ടെന്ന് കേറി വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളൊന്ന് വെള്ളം അടിക്കുവാണോന്ന്. കൊട്ടകം വേറെ നിറണോ? അത്ര ഞാൻ പറയുള്ളൂ. അറിയാവുന്നവനായതുകൊണ്ട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു വിട്ടു. ഞാനാണെന്ന് നല്ലത് പറഞ്ഞു. അറിയാവുന്ന അയലോക്കാരനായത് ഞാൻ ആയിരുന്നെങ്കിൽ അപ്പച്ചനാണെങ്കിലും ആ ഓണത്തിൽ ആണോ വേണം ഒരെണ്ണം തരട്ടെ എന്ന് ചോദിച്ചേനെ. ഞാൻ ഒരെണ്ണം ഒഴിക്കട്ടെ. ആ അങ്ങനെ തന്നെ ചോദിച്ചേനെ. ഈ എല്ലാം പിന്നെ എന്തു പറയേണ്ടത്? എന്തായാലും നന്നായിട്ടുണ്ട്. ഈ പോലീസ് ആണേലും കൊള്ളാം, ആരാണേലും കൊള്ളാം.
നിയമം നടപ്പിലാക്കേണ്ടവരും കണ്ണടയ്ക്കുന്നു, എല്ലാരും കണ്ണടയ്ക്കുന്നു. ശരിക്കും ഇവരുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ അനുഭവം വരുമ്പോ പഠിക്കും, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ എത്ര എനിക്ക് വിഷമവും തോന്നിയിട്ടുള്ള അതുകൊണ്ട് മാത്രം നമ്മൾ ഇത്രയും പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ദുരനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അത് തന്നെ. പിന്നെ നമ്മുടെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, നമ്മുടെ ബയോയിലും ഉണ്ട്. നമ്മളെ ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക, പിന്നെ കമന്റ് ഇടുക. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ ചില സമയത്ത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.